ഓ അവിടൊന്നും കൂടുതൽ നേരം നിൽക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ഫ്രണ്ടിലൊന്നും. ഞാൻ അങ്ങോട്ട് പോയി റൗണ്ട് അങ്ങോട്ട് പോയി തിരിച്ച് വന്ന് എന്നെ പൊക്കി പൊക്കി അവർ. അതേ സെയിം ആള് തന്നെ ആയിരുന്നു കേട്ടോ, മറ്റേ റിപ്പബ്ലിക് ഡേയുടെ തലേദിവസം ഉണ്ടായിരുന്ന ആ സെയിം ആള് തന്നെ ആയിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്. അതിൻ്റെ അടുത്ത് എന്നെ കൃത്യമായിട്ട് ഓർത്ത്. നമ്മൾ അവിടെ നിന്ന് നടന്നിങ്ങനെ വന്ന് മുംബൈയിലെ കടൽ തീരത്തിൻ്റെ ലൈനിലെത്തി. കേട്ടോ, ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന വെച്ചാൽ കടൽ കഴിഞ്ഞ് കടലിൻ്റെ അങ്ങോട്ടാണ്. നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, മറ്റേ ആ ട്രക്കൊക്കെ കിടക്കുന്നുണ്ടോ, സ്ഥലം കൺസ്ട്രക്ഷൻ നടക്കുന്നു. അംബാനിയുടെ വീടിൻ്റെ ചെറിയൊരു ഭാഗം കാണാം, മേൽ ഭാഗം. അതിനിപ്പുറം മറ്റേ ബിൽഡിങ്. അംബാനിയുടെ വീടിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അംബാനിയുടെ വീട്. വീടിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് തോന്നും, നമ്മളങ്ങ് ചെറിയ ആളായി പോകും. കാരണം നമ്മൾ താഴെയാണ് നിൽക്കുന്നത്, നമ്മൾ താഴെ നിന്നാണ് വണ്ടികളൊക്കെ താഴെ നിന്നാണ് കയറി വരുന്നത്. താഴെയാണ് നിൽക്കുന്നത്. എന്നിട്ട് വീട് എന്ന് വെച്ചാൽ ഇങ്ങനെ കുന്നു പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ മേളിലാണ്, കുന്നിൻ്റെ മേളിലാണ് വീട് നിൽക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണ് ഓരോ കാര്യങ്ങളും, നമ്മൾ അറിയുന്നില്ല. ഈ ഷോപ്പ് ഹാജി അലി ജ്യൂസ് സെൻറ്റർ, ഈ ആപ്പിളിൻ്റെ ചിഹ്നവും ഇതൊക്കെയുള്ളത് ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദുബായിൽ കണ്ടിട്ടുണ്ടോ? ഷാർജയിൽ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ ബോംബെ സെൻട്രൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബോംബെ സെൻട്രലിൽ നമ്മളിങ്ങനെ നടക്കുവാണെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ നോക്കുവാണ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരും. എന്ന് പ്ലസ് ഹാജി അലി ദർഗയിൽ പോകണം. അവിടെ അത് കടലിലെ നടുക്കാന്നാണ് പറയുന്നത്, ഹാജി അലി ദർഗ. അതും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അംബാനിയുടെ വീട്ടിൻ്റെ ആ സൈഡ് അവിടെയൊക്കെ പോയി. ഞാൻ ഒരു ദിവസം പോയായിരുന്നു അവിടെ അംബാനിയുടെ വീടിൻ്റെ സൈഡിൽ. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെക്യൂരിറ്റിയാണ്, ഹൈ സെക്യൂരിറ്റിയാണ്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ല, ഫുൾ ആൾക്കാരാണ്. അതായത് ഈ യൂണിഫോം, പോലീസ് യൂണിഫോം അല്ലെങ്കിൽ പട്ടാള യൂണിഫോം അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ആൾക്കാർ, യൂണിഫോം ഇടാത്ത ആൾക്കാർ നമ്മളടുത്ത് വന്ന് കൂളായിട്ട് സംസാരിക്കും. കൂട്ടുകൂട്ട് നടക്കും സംസാരിക്കും. സംസാരിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവർ പറയും സ്ഥലം വിട്ടോളാൻ പറയും. സ്ഥലം വിട്ടോ, ഇവിടെ നിൽക്കണ്ടെന്ന് പറയും. എൻ്റെ കൂടെ എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചൊരാൾ ആ ബൈക്ക് ഇതർ സേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് വരുവാണ് ബൈക്കിലാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് കഥ, അംബാനിയുടെ വീടൊക്കെ കാണാൻ വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ആ ഇവിടുന്ന് വിട്ടോ സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേ എസ്കേപ്പ് അടിച്ചോളാം, അയാളെ സ്വഭാവം മാറി, മുഖം മാറി. എന്ന് വെച്ചാൽ അവർ കാഷ്വലി സംസാരിച്ച് നോക്കുവാണ് ആരെങ്കിലും ആരൊക്കെയാണ് എന്തുദ്ദേശമാണെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ച് നോക്കുമായിരിക്കും. നമുക്കറിയില്ല എന്താണ് അവരുടെ ടെക്നിക്ക്. ഈ സ്ഥലമൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ബർദുബായിലെ ഒരു സ്ഥലമാണ് ഓർമ്മ വരുന്നത്, ബർദുബായിലെ സിഗ്നലൊക്കെ ഓർമ്മ വരുന്നത്. ഒരു സ്ഥലമുണ്ട് ബർദുബായിൽ എക്സാക്ട്ലി ഇങ്ങനെ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയ ഷേഖ് സായിദ് റോഡ്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ ഖാലിദ് ബിൻ അൽ വലീദ് അങ്ങോട്ടൊക്കെ പോകുന്ന വഴി. ഇതേപോലത്തെ വണ്ടികൾ ഒത്തിരിയുണ്ട് ബോംബെയിൽ. പഴയ ഷോലെ ഏ ദോസത്തി ഹം നഹി ചോടെങ്കേ, ഏ ദോസത്തി ബജാജിൻ്റെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. എന്തിനാണ് ഇതിങ്ങനെ വെക്കുന്നതെന്ന് അറിയത്തില്ല. ബാക്കിലങ്ങ് ഇരുന്നാൽ പോരെ ആള്, അപ്പൊ കാലൊക്കെ നിവർത്തി നല്ലതായിട്ട് ഇരിക്കാൻ വേണ്ടിയായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇത് കണ്ടിട്ടില്ല. ഇതുണ്ടോ പ്രാവുകൾ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബോംബെയിൽ കേട്ടോ. എല്ലായിടത്തും എവിടൊക്കെ സ്ഥലമുണ്ടോ അവിടെ എല്ലാം ഇരിപ്പുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇവിടെ ഈ ഈ വരിയിൽ ആ ബിൽഡിങ്ങിലെല്ലാം ഇവിടെയും ആ ആൾ പ്രാവിനെ വൃത്തിയാക്കാൻ വേണ്ടി ഇരിക്കുന്ന, ഈ സ്ഥലമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന അയാൾ ഇവിടെ വൃത്തിയാക്കിയായിരുന്നു. വെള്ളം കൊടുക്കുന്നുണ്ടോ പ്രാവിനെ? പഴയ അരയ്ക്കുന്ന അരകല്ലല്ലേ അത്, അതിനകത്ത് നിറച്ച് വെച്ചിരിക്കുകയാണ് വെള്ളം. ഇവിടെ ഉണ്ടോറണം, കേജുണ്ട് കേട്ടോ, മുട്ടയിടാൻ വേണ്ടിയൊക്കെ കേജുണ്ട്. ഇതിനകത്തൊരെണ്ണം ഇരിപ്പുണ്ട്. അടിപൊളി ഫെസിലിറ്റിയാണ് കൊടുത്തേക്കുന്നത് പ്രാവുകൾക്ക്. കറക്റ്റ് റോഡിൻ്റെ നടുക്ക് ജംഗ്ഷനാണത്. അംബാനിയുടെ വീട് അവിടെയാണ്, നേരെ അങ്ങോട്ട് പോയി ലെഫ്റ്റ്. ഈ കേറ്റം കയറി റൈറ്റ് എടുത്താൽ മതി,
അപ്പൊ അങ്ങോട്ടാ പോകുന്നത്. അവിടെ തന്നെയാണ് ദർഗയും ഹാജി അലി ദർഗയും. അങ്ങോട്ട് പോകും. ഈ റോഡ് ഇങ്ങനെ ഇറങ്ങി വന്ന് അങ്ങനെ ഇറങ്ങി അങ്ങ് പോകും റോഡ്. ശരിക്കും നമ്മൾ കേറ്റത്തിലാണ് നിൽക്കുന്നത്. ഇതുണ്ട് അംബാനിയുടെ വീടിന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അംബാനിയുടെ വീട്. വീടിന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് പോകും. നമ്മൾ അങ്ങ് ചെറിയ ആളായി പോകും. കാരണം നമ്മള് താഴെയാണ് നിൽക്കുന്നത്. നമ്മള് താഴെന്നാ വണ്ടികളൊക്കെ താഴെന്നാ കയറി വരുന്നത്. താഴെയാണ് നിൽക്കുന്നത്. എന്നിട്ട് വീട് എന്ന് വെച്ചാൽ ഇങ്ങനെ കുന്നു പോലത്തെ ഒരു സ്ഥലത്തിന്റെ മേളിലാണ്, കുന്നിന്റെ മേളിലാണ് വീട് നിൽക്കുന്നത്. അതായത് പുള്ളിയുടെ വീട് ഇത്ര എത്ര 20 നിലയോ ഇത്ര ആണെങ്കിലും അതിന്റെ എഫക്റ്റീവ് ഹൈറ്റ് എന്ന് വെച്ചാൽ അതിനേക്കാൾ കൂടുതലാണ്. മനസ്സിലായോ? ഈ ബിൽഡിങ്ങൊക്കെ നിൽക്കുന്ന ഇതിൻ്റെയൊക്കെ ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ അത്രയൊക്കെ ഹൈറ്റ് ഉണ്ട് ആ ബിൽഡിങ്ങിനും. പക്ഷെ ഇത് വലിയ ബിൽഡിങ്ങാണ്. ഇവിടുന്ന് ഇങ്ങനെ ഹില്ല് തുടങ്ങുവാണ്. അവളോട്ടൊക്കെ ഹില്ലാണ്. എന്നാ ആ വണ്ടിയൊക്കെ കയറ്റത്തിൽ കിടക്കുന്നുണ്ടോ? നമുക്ക് കറങ്ങി നോക്കാം. ഞാൻ അകത്ത് പോയായിരുന്നു, ആ സൈഡിൽ പോയായിരുന്നു 25-ാം തീയതി ജനുവരി 25-ന്. പക്ഷെ അന്ന് അടുത്ത ദിവസം റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര സെക്യൂരിറ്റി. നമുക്കൊന്നും അറിയത്തില്ല. ഇന്ന് പോയി നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതിയല്ലോ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് കണ്ടോ, ആ ലോധ എന്ന് പറഞ്ഞ ബിൽഡിങ് ഭയങ്കര വലിയ ബിൽഡിങ്. ഇതിനേക്കായി അംബാനിയുടെ വീട്ടിനേക്കായി ഡബിൾ ഹൈറ്റ് ഉണ്ട്. പക്ഷേ അംബാനിയുടെ വീട് കുന്നിൻ്റെ മേളിലായതുകൊണ്ട് ആ ലോധയുടെ അത്രയും വന്ന് നിൽപ്പുണ്ട്. നമുക്ക് അടുത്ത് പോയി നോക്കാം, ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരാളിന് നിൽക്കുന്നുണ്ടോ ആ വിൻഡോടെ? അവിടെ ആള് എന്തോ വൃത്തിയാക്കുവാണ്. ഇതാണ് ഏറ്റവും മേളിത്തെ നില. അതിൻ്റെതാ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ചെടിയും പിന്നെ അങ്ങനത്തെ സാധനങ്ങളുടെ ഓക്കെ, ചെടിയല്ല ആ ഗ്ലാസ് വൃത്തിയാക്കുവാണ് ആള്. ഇതാണ് സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേര് കുംബാള ഹിൽസ്, CUMBALLA, കുംബാള ഹിൽസ് എന്നാണ്. അതാണ് നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ താഴെയും ബിൽഡിങ്സ് എല്ലാം മേളിൽ ഉള്ളതാണെന്ന് തോന്നുന്നത്. ഇത് ഹെവി പോഷ് ഏരിയ ആണ് ബോംബെയിലെ. കണ്ട റോഡ് താഴോട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. താഴെ അവിടെ കടലാണ്. കടലിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന ഹിൽസാണ്. ഈ ബിൽഡിങ് കണ്ട, പണ്ടത്തെ അടിപൊളി പോഷ് ബിൽഡിംഗ് ആയിരുന്നു. ജസ്റ്റ് കാണിക്കുവാണ് ഞാൻ. അംബാനിയുടെ വീട് നിൽക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പോഷ് ഏരിയ ആണ്. ബില്ലിയനെയർസ് ലെയിൻ എന്നാണ് പറയുന്നത്. ഇതുണ്ട്, നമ്മൾ അംബാനിയുടെ വീട്ടിൻ്റെ അടുത്ത് എത്തുന്നോറും ഇതാണ് അംബാനിയുടെ വീട്. ഇത് മറ്റേ സൈഡിലുള്ള ബിൽഡിങ്. ഞാൻ നെറ്റ് വായിച്ചു നോക്കിയപ്പോൾ അംബാനിയുടെ വീട് ഡബിൾ ഹൈറ്റ് ആണെന്നാണ് പറയുന്നത്. ഡബിൾ ഹൈറ്റ്, ഓരോ ഫ്ലോറും ഡബിൾ ഹൈറ്റ് ആണ്. അതാണ് നോർമൽ ഹൈറ്റുള്ള ബിൽഡിങ്സിൻ്റെ അത്രയും തന്നെ വരുന്നത്. നമ്മൾ ചെറുതായി ചെറുതായി പോകുന്ന കണക്ക് നോക്ക്. ഹിൽസാണ് കയറി കയറി പോകുന്നത്. ഇതാണ്ടേ നമ്മൾ ഈ റോഡ് കയറി എത്തുമ്പോഴത്തേക്ക് ഇതാ അംബാനിയുടെ വീട്. ലോധ എന്ന് പറഞ്ഞ ബിൽഡിങ് അതിൻ്റെ അത്രയും തന്നെ ഉണ്ട്. ആ മേളിത്തെ ഫ്ലോർ ഉണ്ടല്ലോ, ഈ ഈ വര കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിത്തെ, അതാണ് അവരുടെ ഫാമിലി സ്പേസ്. ബാക്കിയെല്ലാം എന്താ പറയുക, ഫാമിലി എക്സ്ക്ലൂസീവ് സ്പേസ് അല്ല. 136 വണ്ടികൾക്കുള്ള കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അന്ന് വന്നപ്പോൾ ഭയങ്കര സെക്യൂരിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 26 മുമ്പത്തെ ദിവസമല്ലായിരുന്നു, 25 അല്ലായിരുന്നോ? അപ്പം സെക്യൂരിറ്റി ഇഷ്യൂസ് ആയിരുന്നു. ഇവിടെ പട്ടാളത്തിൻ്റെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ആൾക്കാർ സെക്യൂരിറ്റി ഗാർഡ്സ് പെരുമാറിയത്. ഇപ്പോൾ കൊള്ളാം, ഇന്ന് പീസ്ഫുള്ളാണ്. ഓ, അവിടെ നിന്നും കൂടുതൽ നേരം നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓ, അവിടെ നിന്നും കൂടുതൽ നേരം നിൽക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഫ്രണ്ടിലൊന്നും. ഞാൻ അങ്ങോട്ട് പോയി റൗണ്ട് അങ്ങോട്ട് പോയി തിരിച്ച് വന്ന് എന്നെ പൊക്കി പൊക്കി അവർ. അതേ സെയിം ആൾ തന്നെ ആയിരുന്നു കേട്ടോ, മറ്റേ റിപ്പബ്ലിക് ഡേയുടെ തലേദിവസം ഉണ്ടായിരുന്ന ആ സെയിം ആൾ തന്നെ ആയിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചു. എൻ്റെ അടുത്ത് എന്നെ കൃത്യമായിട്ട് ഓർത്ത് എന്താ കറങ്ങുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്നുകൂടെ കാണാൻ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പോവാന്ന് പറഞ്ഞു ഞാൻ അങ്ങ് എസ്കേപ്പ് അടിച്ചു അവിടുന്ന്. അത് കണ്ടോ, ബാക്കിലുള്ളതാണ് അംബാനിയുടെ ബിൽഡിങ്. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ നല്ല ഫ്രണ്ടിലാണ് മറ്റേ ബിൽഡിങ്. പക്ഷേ ഫ്രണ്ടിൽ നിൽക്കുന്ന ബിൽഡിങ് ചെറുതായിട്ട് തോന്നും, ബാക്കിലുള്ള ബിൽഡിങ് വലുതായിട്ട് തോന്നും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബാനിയുടെ ബിൽഡിങ്ങിൻ്റെ ഓരോരോ ഫ്ലോറും ഡബിൾ ഹൈറ്റാണ്. നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്ലോറും നോർമൽ ഹൈറ്റാണ്. അപ്പം അത് നോർമൽ കണക്ക് കാണും. മറ്റേ ബാക്കിലുള്ള ബിൽഡിങ് ഓരോ ഫ്ലോറും ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട്
ഈ ഫ്രണ്ട് നിൽക്കുന്ന ബിൽഡിങ്ങിനേക്കായി വലുതായിട്ട് തോന്നുന്നു ഓരോ ഫ്ലോറും ബാക്കിലുള്ളത്. നമുക്ക് ബാക്കിലാണെങ്കിലും വലുതായിട്ട് തോന്നുന്നു, അതാണ് പ്രത്യേകത. ഈ റോഡ് സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ ഹാജി അലി ദർഗ അവിടെ എത്തും, നമുക്ക് നടക്കാം. ഈ ഷോപ്പ് ഹാജി അലി ജ്യൂസ് സെൻറ്റർ, ഈ ആപ്പിളിൻ്റെ ചിഹ്നവും ഇതൊക്കെ ഉള്ളത് ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദുബായിൽ കണ്ടിട്ടുണ്ടോ? ഷാർജയിൽ കണ്ടിട്ടുണ്ടോ? ഇതാണ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്, ഹാജി അലി ജ്യൂസ് സെൻറ്റർ, വേൾഡ് ഫേമസ് ഹാജി അലി, മുംബൈ ഹാജി അലി ജ്യൂസ് സെൻറ്റർ. ഇതാണ്, എറണാകുളത്തുണ്ടല്ലോ ഹാജി അലി ജ്യൂസ്, ഒറിജിനലാണെങ്കിൽ ഒറിജിനൽ. അപ്പം ഇതിൻ്റെ ഈ വഴി കൂടെയാണ് നമ്മൾ കയറിപ്പോകുന്നത്. ദർഗ ഹാജി അലി എന്ന് പറഞ്ഞ ആൾ ഒരു ഫേമസ് മെർച്ചൻ്റ് ആയിരുന്നു, മെർച്ചൻറ്റും ഒരു ഒരു ട്രാവലറൊക്കെ ആയിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലുള്ള പുള്ളി ബോംബെയിൽ വന്ന് സെറ്റിൽ ചെയ്ത്, പുള്ളിയുടെ ആഗ്രഹപ്രകാരമാണ് പുള്ളിയുടെ എന്താ പറയുന്നത് ഭൗതിക ശരീരം ഈ കടലിൻ്റെ നടുക്ക് അവിടെ സംസ്കരിച്ചിരിക്കുന്നത്. ഇതിനപ്പുറമാണ് കടൽ, അംബാനിയുടെ വീടൊക്കെ അവിടെയാണ്, ആ ഏരിയയിലാണ്. മഹാലക്ഷ്മി എന്ന് പറയുന്ന ടെമ്പിൾ അവിടെയുണ്ട്, മഹാലക്ഷ്മി സ്റ്റേഷൻ അവിടെയുണ്ട്. മാംഗോ ജ്യൂസിന് 230 rupees ആണ്, ആപ്പിൾ ജ്യൂസിന് 150 rupees, ഓറഞ്ച് ജ്യൂസ് 100 rupees, ഗംഗാ യമുന ഓറഞ്ച് മൊസംബി 120, ഫ്രഷ് ലൈം വാട്ടർ 60 rupees. അപ്പോൾ 60 rupees സ്റ്റാർട്ടിങ്. ബ്രാൻഡിൻ്റെ വിലയാണ്, വലിയ ബ്രാൻഡാണ് ജ്യൂസിൻ്റെത്, ഹാജി അലി ജ്യൂസ് സെൻറ്റർ. സ്റ്റാർട്ടിങ് ഐസ്ക്രീം ഉണ്ട് 25 rupees, വാനില ഉണ്ട് 15 rupees. ഓക്കെ, ജ്യൂസസ് സ്റ്റാർട്ടിങ് വരുന്നത് 60 rupees ആണ്. ഇതാണ് ദർഗ, അതിലോട്ടുള്ള എൻട്രൻസ്. നമ്മൾ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ചില ബ്രാൻഡ്സൊക്കെ അങ്ങനെ കേട്ടോ. അപ്പോൾ ബ്രാൻഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, നമുക്ക് വില കൂട്ടാൻ പറ്റും. അതാണ് ഈ ചില ബിരിയാണി, ചില സ്ഥലത്തുള്ള ബിരിയാണീസ്, ഇപ്പം ഹൈദരാബാദിലെ പാരഡൈസ് ബിരിയാണി 300 rupees, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് എന്നുള്ള ആ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വില എന്ത് വേണമെങ്കിലും ഇടാം, ആൾക്കാരത് വിശ്വസിച്ചെടുത്തോളും. ഫുൾ ഷോപ്പിംഗ് ഏരിയ ആണ്, പാനൊക്കെ ഉണ്ട്, മീഠാ പാനുണ്ട്. നമ്മളിത് ഈ വഴി ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി നേരെ കടലിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. ഷോപ്പിംഗ് ഏരിയ ആണ്, ആൾക്കാർ ഒത്തിരി ഉണ്ട് ഇവിടെ. തിരക്ക് ആയി തുടങ്ങുന്നേ ഉള്ളൂ, ഇപ്പം 4 മണിയായി, ഒരു 5-5.5 ആകുമ്പോഴാണ് ആൾ വരാൻ തുടങ്ങുന്നത്. ഈ വഴി നടന്ന് പോയത് അവിടെയാണ് ദർഗ, അതാണ് ദർഗ. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ, ഈ മണലൊന്നും ഇവിടെ ഇല്ലായിരുന്നു, കടൽ നികത്തേക്കുവാണിത്, ഈ വഴി മാത്രമേ ഉള്ളായിരുന്നു പണ്ട്. അപ്പോൾ കടലിലെ തിരമാല ഇങ്ങനെ അടിക്കും, അപ്പം ഉയർന്ന തിരമാലയുള്ള സമയമൊക്കെ ആണെങ്കിൽ ഇതിലോട്ടൊക്കെ വെള്ളം കയറുമായിരുന്നു ഇവിടെയൊക്കെ. ഇപ്പം അത് അവർ ശരിയാക്കി എടുക്കുന്നുണ്ട്, മുംബൈ കോസ്റ്റൽ റോഡ് പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. കൊള്ളാം. എ ക്യു ഐസാറക്കെ കേസാ ₹10 കൊടുത്തുകഴിഞ്ഞാൽ 8 ഇത് കിട്ടും. वही मैं सोच रहा, हाँ 100 आप 80 देगा है ना, 100 को चिल्लर इवड़ा इधर देने के लिए. ओके, दरगाह इड़ा वेंडिया अच्छा है. इधर पानी आता था ना पहले? हाँ पानी आया, अभी उतर रहा है. हाँ ओके, നമ്മൾ അവിടെ നിന്ന് നടന്നിങ്ങനെ വന്ന് മുംബൈയിലെ കടൽ തീരത്തിൻ്റെ ലൈനിലെത്തി. കേട്ടാ, ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന വെച്ചാൽ കടൽ കഴിഞ്ഞ് കടലിൻ്റെ അങ്ങോട്ടാണ്. ഇവിടുന്ന് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതേ അംബാനിയുടെ വീട് കാണാൻ പറ്റും, മേജർ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. പോഷ് ഏരിയ ആണ്, വൺ ഓഫ് ദി ഫേമസ് ലാൻഡ്മാർക്സ് ആണ്, ലാൻഡ്മാർക്സ് ഓഫ് മുംബൈ ആണ് ഇത്, റെക്കഗ്നൈസബിൾ ലാൻഡ്മാർക്സ് ഓഫ് മുംബൈ ആണ് ഹാജി അലി ദർഗ. മുംബൈയിൽ വന്നിട്ട് ഹാജി അലി ദർഗ എന്ന് പറഞ്ഞാൽ ആരടുത്ത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇപ്പം ആരെങ്കിലും അടുത്ത് ചോദിച്ചാലും മതി, മുംബൈയിൽ പോയവർത്തൊക്കെ ചോദിച്ചാലും മതി ഈ സ്ഥലത്തിൻ്റെ പേര്.
നമ്മളിപ്പോൾ ദർഗയുടെ അകത്താണ്. ഇവിടെ വെള്ളമുണ്ട്, കുടിവെള്ളമുണ്ട്, കോൾഡ് വാട്ടർ. അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് നോക്കാം, പോസിബിലിറ്റീസ് നോക്കാം. ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ്. ഇവിടെയാണ് ദർഗ. ദർഗ എന്ന് വെച്ചാൽ ഒരു ഫേമസ് സെയിൻറ്റ്, ഇസ്ലാമിക് സെയിൻറ്റ്, സൂഫി സെയിൻറ്റിനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് ദർഗ. പുള്ളിയുടെ ശരീരം ഇവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത്. ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് വരും. അങ്ങനത്തെ സ്ഥലമാണിത്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ക്രിസ്ത്യൻ ഇതിൽ നമ്മൾ കുരിശടി, കുരിശടിയല്ല, ഇപ്പം ചില പള്ളികളിലൊക്കെ ഞാൻ ഓർത്തഡോക്സ് മാർത്തോമ പള്ളികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തിരുമേനിയെ ഇങ്ങനെ അടക്കിയിരിക്കുന്നത്. അതേപോലത്തെ ഒരു സ്ഥലമാണിതും. ഞാൻ കണ്ടിട്ടുള്ളത് കോട്ടയം ആ ഏരിയസിലോട്ടൊക്കെയാണ്, പത്തനംതിട്ട കോട്ടയം ഏരിയാസിലൊക്കെ ഇങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളിലുണ്ട്. ഇതിപ്പം ഇവിടെ ഈ സെയിൻറ്റിനെ, ഹാജി അലി സെയിൻറ്റിനെ അടക്കിയതുകൊണ്ട് ഇവിടെ അതിനെ സംബന്ധിച്ചൊരു വലിയൊരു സ്ഥലമായി. ഫോർ പ്രെയർ ആൻഡ് റിലീജിയസ് ടൂറിസം ആണ് ആൾക്കാരിവിടെ വരുന്നത്. എല്ലാ വിശ്വാസികളും വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ദർഗയിലൊക്കെ പോകുന്നത്. ഒരുപാട് ദർഗാസ് ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ, ഇഷ്ടം പോലെ ദർഗാസിൽ നിന്ന് ഫുഡൊക്കെ കിട്ടുമായിരുന്നു ഹൈദരാബാദിൽ. എൻ്റെ ഒരു 6 ഫയൽസ് ഡിലീറ്റ് ആയിപ്പോയി, 6 ബ്ലോഗ്സ്. എൻ്റെ ഫോണൊന്ന് ഹാങ്ങായി, എന്നിട്ട് ഫോർമാറ്റൊക്കെ ചെയ്തപ്പോഴത്തേക്കും ആ സംഭവങ്ങളൊക്കെ പോയി. അതിൽ ദർഗാസിനെ പറ്റിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഹൈദരാബാദിലെ ഒരു മലയുടെ മുകളിലൊക്കെ ഉള്ളൊരു, കുന്നിൻ്റെ മുകളിലൊക്കെ ഉള്ളൊരു ദർഗയെ പറ്റിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടുത്തെ ഒരു ഒരു മെയിൻ ഈ ദർഗയിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളിനെ ഞാൻ പരിചയപ്പെട്ട്, പുള്ളിയുമായിട്ട് ഞാൻ ദർഗയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒക്കെ വീഡിയോ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി, എന്തായാലും പോയത് പോട്ടെ. നമുക്ക് അതായത് പള്ളിയാണ്, നിസ്കരിക്കാൻ പറ്റും. അടാ, ഫുൾ മുംബൈയുടെ സ്കൈ ലൈൻ കാണാം. കൊള്ളാല്ലേ, ഇതൊക്കെ ഒന്ന് ശരിയാക്കിയായിരുന്നെങ്കിൽ. ഇവിടൊക്കെ എന്താ ചെയ്യുന്ന ആൾക്കാർ? ഓക്കെ, റെസ്റ്റ് എടുക്കുവാണ്, ഫുൾ കറങ്ങിയിട്ട്. ഓ, പാറപ്പുറത്തൊക്കെ കയറി ഇരിക്കുന്നുണ്ട്, കടലിലൊക്കെ ഇറങ്ങുന്നുണ്ട് ഇവിടെ ആൾക്കാർ. ശരിക്കും വെള്ളം ഇച്ചിരി അഴുക്കാട്ടോ, മുംബൈയിലെ വെള്ളം കമ്പയർ ടു ഗോവയിലെ വെള്ളം ഭയങ്കര അഴുക്കാണ് കടലിലെ. ഗോവയിലെ വെള്ളം എന്ന് വെച്ചാൽ നല്ല ക്ലീൻ, ക്ലിയർ ബ്ലൂ വെള്ളമാണ്. നമുക്ക് നടക്കാം, ചുറ്റും നടക്കാം, ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊക്കെ പ്രേയറിന് വേണ്ടിയാണ് ഇവർ വാഷ് ചെയ്യുന്നത്. പെണ്ണുങ്ങൾക്കും വരാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്. പെണ്ണുങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, അകത്ത് കയറുന്നതിലോ നിസ്കരിക്കുന്ന സ്ഥലത്ത് കയറുന്നതിലോ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷേ ഫാമിലി സ്ഥലമാണിത്. ഫുൾ കടലിൻ്റെ നടുക്കൊരു ഐലൻഡ്, മാൻമെയ്ഡ് ഐലൻഡ്. 1400 ഈ ഐലൻഡ് പണിഞ്ഞത്. നമ്മുടെ മാൻമെയ്ഡ് ഐലൻഡ്സിൻ്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മാൻമെയ്ഡ് ഐലൻഡ്സ് ആണിത്. അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, അറബിക്കടലിൻ്റെ നടുക്ക്. ഹാജി അലി ദർഗ. ഓക്കെ, ഇവിടെയൊക്കെ ആൾക്കാർ റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്, ഫാമിലി ആയിട്ട് വന്ന് ഫോട്ടോ സെൽഫീസ് ഒക്കെ എടുക്കുന്നുണ്ട്. മേളിലൊക്കെ കയറിയല്ലോ ആൾക്കാർ, നമുക്കൊന്ന് മേളിൽ കയറി നോക്കാൻ പറ്റിയായിരുന്നെങ്കിൽ. അത് നമുക്ക് ലക്ഷ്യം പിടിക്കാം. ഇതിലെ അങ്ങോട്ട് പോയി ലെഫ്റ്റ് അടിച്ച് മേളിൽ കയറാൻ നോക്കാം, നമുക്ക് അതിൻ്റെ മേളിൽ കയറാം. നമ്മളിപ്പോൾ ദർഗയുടെ മേളിലാട്ടോ, 3-ാമത്തെ നിലയിലാണ്. നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും, മറ്റേ ആ ട്രക്കൊക്കെ കിടക്കുന്നുണ്ടോ സ്ഥലം. കൺസ്ട്രക്ഷൻ നടക്കുന്നു. അംബാനിയുടെ വീടിൻ്റെ ചെറിയൊരു ഭാഗം കാണാം, മേൽ ഭാഗം. അതിനിപ്പുറം മറ്റേ ബിൽഡിങ്. കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നു. ഇതാണ് ദർഗയുടെ താഴെ, നമ്മൾ നേരത്തെ ഫസ്റ്റിലെ വന്ന് കയറിയ സ്ഥലം.
ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സ്ഥലം. അതിലാണ് കയറി വരുന്നത്. ഇങ്ങനെ വന്ന് നമ്മൾ ആദ്യം കയറി അതിലേ പോയി റൗണ്ട് അടിച്ച് പോയിട്ട് കറങ്ങി ഇപ്പുറം വന്ന് എന്നിട്ട് തിരിച്ച് ഇതിനകത്തൂടെ കയറി വരുവാണ്. നമ്മൾ ആ സൈഡ് ഞാൻ കാണിച്ചുതരാം. ആ സൈഡിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കേ മറ്റേ വീഗാലാൻഡിൽ ഉള്ള കണക്കത്തെ ശബ്ദമാണ്. അല്ല, വേവ് പൂളിലൊക്കെ ഒരു ശബ്ദം ഉണ്ടല്ലോ വീഗാലാൻഡിൽ, ആ ഒരു ശബ്ദമാണ്. ആൾക്കാരുടെ സൗണ്ടും ബഹളവും എക്സൈറ്റ്മെൻറ്റും എല്ലാം. ഇവിടൊക്കെ ഈ ഈ സ്പേസ് എന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും വന്ന് ഇരിക്കാം, റെസ്റ്റ് എടുക്കാം, സംസാരിക്കാം. എന്തത്, പാകിസ്ഥാൻ്റെ കൊടിയാണോ അതോ ഗ്രീൻ ഇസ്ലാമിക് കൊടിയായിരിക്കും? അതാ പാകിസ്ഥാൻ്റെ കൊടിയല്ലത്, ഗ്രീൻ ഇസ്ലാമിക്, ചന്ദ്രനും നക്ഷത്രവും ഉള്ള കൊടിയാണ്. ഒരു പാകിസ്ഥാനി ഇസ്ലാമിക് അറബിക് ഇറാനിയൻ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് വേണമെങ്കിൽ ഫുഡ് കഴിക്കണം അവിടെ ഇരുന്ന്. അപ്പോൾ ഇത് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ദർഗയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ജനസാഗരമാണ് കേട്ടോ, വൈകുന്നേരമായി, ആൾ ഒഴുകുവാണ്, ആൾക്കാർ ഒഴുകി വരുവാണ്. ബൈ ബൈ ദർഗ. ദർഗയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് പാവപ്പെട്ടവർക്ക് കാശ് കൊടുക്കും. ഇവിടുന്ന് നടന്ന് പോകുന്ന വഴിയിൽ എല്ലാവർക്കും ഓരോ രൂപ ഇങ്ങനെ ഇട്ടിട്ടിട്ട് പോത്തേയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് നേരത്തെ നമ്മൾ കണ്ട ചില്ലറ പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ഉള്ള, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ചില്ലറകളൊക്കെ ഉണ്ട് ഇവിടെ. 100 രൂപ കൊടുത്ത 80 രൂപ ചില്ലറ കിട്ടും നമുക്ക്. 20 രൂപ അവർക്ക് കിട്ടും, പിന്നെ ബാക്കി 80 രൂപ വെച്ച് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു സിസ്റ്റമാണ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നില്ല. 80% ആൾക്കാർ ചെയ്യുന്നില്ല, 20% ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഹാജി അലി ദർഗ ആൻഡ് അംബാനിയുടെ വീടും പിന്നെ ഫുൾ കറക്കം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയൂ, ഇഷ്ടപ്പെട്ടാലും പറയൂ. താങ്ക് യു സോ മച്ച്.